ഹായ്, വെൽക്കം ടു അബീസ് മിഷൻ. ലാംഗ്വേജ് പ്രോബ്ലം വളരെ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഈ ലാംഗ്വേജുകൾ പഠിച്ചെടുക്കുക, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പ്രശ്നം തുടങ്ങുകയാണ്. പിന്നെ വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ലാംഗ്വേജുകൾ മൊത്തം പഠിച്ചെടുക്കുക, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, അറബി, ഇങ്ങനെയുള്ള പല ലാംഗ്വേജുകൾ, ഭാഷകൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വിട്ട് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവാണ്, അതായത് നമ്മൾ തമിഴ്നാട്ടിലേക്ക്, അതായത് മദ്രാസിലേക്ക് നമ്മൾ പോവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറബി, അതായത് നമ്മൾ ഗൾഫ് കൺട്രീസിലേക്ക് പോവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയെല്ലാം ഭാഷകൾ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, നമ്മളൊന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ സ്ഥലം ഏതാണെന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട്. കാരണം തമിഴിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനി അറബി കൺട്രീസിലേക്കൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ അറബി ഭാഷകളിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല ലാംഗ്വേജുകളുടെ പ്രശ്നം വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയൊരു സംഭവം, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ തീർക്കാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലെ മുത്തശ്ശിമാർ, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില സമയത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ഈ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാൻ വേണ്ടി, അല്ലെങ്കിൽ അറബിയിലുള്ളത് മാറ്റി തരാൻ, കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു ടോപ്പിക് എന്താണോ അതൊന്നും നമുക്ക് മാറ്റി വായിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ ഫോണിൽ തന്നെ ഉള്ളതാണ്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് വളരെ അനായാസം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നുള്ള. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെർച്ച് ബാർ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? കൃത്യമായിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിലാണ് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ ഒരു സെർച്ച് ബാർ നമുക്ക് എപ്പോഴും ഗൂഗിളിൽ കയറി എടുക്കാൻ പറ്റില്ല. അതിന് പകരം നമുക്കത് നമ്മുടെ ഹോം പേജിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ സെർച്ച് ബാറിൽ കയറി കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോട്ടലിൻ്റെ മെനു നമ്മളൊന്ന് മെനു കാർഡൊന്ന് ടൈപ്പ് ചെയ്തു. കണ്ടില്ലേ, ഇത് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക്, നമ്മുടെ ഗാലറിയിലേക്ക് ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെർച്ച് ബാർ നമ്മുടെ ഹോം മെനുവിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളിവിടെ സ്ക്രീനിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടില്ലേ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതായത് മെനു ഹോം സ്ക്രീനിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ജറ്റ്സ് എന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ഈ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ബാർ മാത്രമായിട്ട് നമുക്ക് താഴെ കാണാം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട്, താഴെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇതാണ് ആ ഒരു ബാർ. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മേലോട്ടേക്ക് ഒന്ന് വലിച്ചിട്ടാൽ മതി, കണ്ടോ? എന്നിട്ട് അത് പൊസിഷൻ ചെയ്ത് ഇവിടേക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കും. ഒന്ന് പ്രസ് ചെയ്ത് റിമൂവ് എന്ന ബട്ടൺ കൊടുത്താൽ അത് റിമൂവ് ആവുകയും ചെയ്യും വേണ്ട എന്നുണ്ടെങ്കിൽ. പക്ഷേ വേണമെന്ന് വിചാരിച്ചിട്ടാണോ നമ്മളിവിടെ കൊണ്ടുവന്നത്? അപ്പോൾ വീഡിയോ ഞാൻ കൃത്യമായിട്ട് കാണിച്ചത് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് മൈക്ക് കാണുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലെൻസ് കാണിക്കുന്നുണ്ട്, ഒരു ലെൻസിൻ്റെ ഓപ്ഷൻ മൈക്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ലെൻസ് ഒന്ന് ക്ലിക്ക് ചെയ്തു നമ്മുടെ നേരെ ഗാലറിയിലേക്ക് പോയി. ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഗാലറിയിൽ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ഹോട്ടലിലെ മെനു ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിളിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, കൃത്യമായിട്ട് കാണുന്നില്ലേ? ഇത് ഒരു ഇംഗ്ലീഷിലാണ് ഈ ഒരു മെനു കാണിക്കുന്നത്. മെനു കാർഡ് വരുന്നത് ഇംഗ്ലീഷിലാണ്. നമ്മൾ പല ഹോട്ടലുകളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് മെനു കാർഡ് ഉണ്ടാവുക. വേറെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് പലതും ഉണ്ടാവുന്നത്. പക്ഷേ ഇത് നമുക്കൊന്ന് മലയാളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെയുള്ളൊരു ഓപ്ഷനുണ്ട്, ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് താഴെ കാണുന്ന. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ കാണിക്കുന്ന രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഡിറ്റക്ട് ലാംഗ്വേജും അത് ഞാൻ കൊടുത്തിരിക്കുന്ന മലയാളത്തിലേക്കുമാണ്. അതായത് ഡിറ്റക്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതിലാണോ കാണിക്കുന്നത്, ഏത് ഭാഷയാണോ, അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഭാഷയാണോ, അത് നമുക്ക് ഏത് ഭാഷയിലേക്കാണോ മാറേണ്ടത് അതിലേക്ക് മാറും. അപ്പോൾ ഞാനിത് മലയാളത്തിലേക്ക് മാറ്റിയത് കൊണ്ട് കണ്ടോ കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് നമുക്ക് ഇനി ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഇനിയുമുണ്ട് അടിപൊളി ഓപ്ഷൻസ് മുന്നോട്ടേക്ക്.
ഇവിടെ നമ്മൾ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്നുള്ള ഭാഷ നമ്മൾ മാറ്റിയിട്ട് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അടുത്തൊരു ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്, അതിവിടെ തമിഴാണ്. തമിഴ് ഞാൻ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ തമിഴ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ തമിഴ് ഭാഷ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കും ഇതറിയില്ലെങ്കിൽ നേരെ ഒന്ന് മലയാളത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ട് നമുക്ക് മലയാളത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലീവ് ആപ്ലിക്കേഷൻ ഫോമാണിത്, അത് തമിഴിലാണ്, പക്ഷെ അത് മലയാളത്തിൽ നമുക്ക് വായിക്കാൻ, ഇതുപോലത്തെ പല കാര്യങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഭാഷ മാറ്റിയിട്ട് ഈ തമിഴ് എന്നുള്ള ഭാഷ തമിഴിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മലയാളത്തിലാണ് നമ്മൾ കണ്ടത്, അത് നമ്മൾക്ക് അത് ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇംഗ്ലീഷ് ആക്കി കൊടുത്തത്, ഇവിടെ നമ്മൾ തമിഴിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്തു ഇംഗ്ലീഷ് ആക്കി കൊടുത്തത്, അപ്പോൾ തമിഴിൽ നിന്ന് നമുക്ക് ഇനി ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാം. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ്, ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇനി നമുക്ക് ഇത് മറ്റൊരു ഭാഷ, അത് നമുക്കൊന്ന് അറബി ആണെങ്കിലോ, അറബി ഞാനൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടീസോ എന്ത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് നോക്കാം. ഇത് അറബി ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് കൃത്യമായിട്ട് അറബി നമുക്ക് മലയാളത്തിലേക്ക് കൃത്യമായിട്ട് ഇത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മലയാളത്തിലാണ് ഇതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നത്, കണ്ടില്ലേ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്, അറബി ലാംഗ്വേജ് ആണ്. അപ്പം അറബി ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെയുള്ള സൈൻ ബോർഡുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ജസ്റ്റ് ഒന്ന് ഈ സ്കാൻ ഗൂഗിൾ സ്കാൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് ആ ഭാഷയിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല, ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെനു കാർഡ്, ഇത് നിങ്ങൾക്ക് ഇനി കേൾക്കണമെന്ന് വിചാരിക്കുക, അതായത് ഇതൊന്ന് ഇതിലുള്ള മെനു ഒന്ന് വായിച്ച് കേൾക്കാനാണെങ്കിൽ ഇവിടെ താഴെയുണ്ട് ലിസൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അത് അനൗൺസ് ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞുതരും. ഞാൻ ഈ പറഞ്ഞു തന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് മറ്റൊരു ലാംഗ്വേജിലുള്ളതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.